ചോദ്യം ഈ കർമ്മയോഗത്തിനെ കുറിച്ച് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. ഇപ്പം നമ്മൾ കോണ്ടംപ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പം ചിത്തവൃത്തികളെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്, അല്ലെ വാച്ച് ചെയ്യുക എന്ന്. അപ്പൊ നമ്മുടെ മനസ്സ് പുതിയ ചിന്തകൾ വരുന്നു പോകുന്നു, ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊരു സൊസൈറ്റിയിലായിട്ട് ജീവിക്കുന്നിടത്തോളം നമ്മുടെ ഇൻവോൾവ്മെന്റ് വേണമല്ലോ പല കാര്യങ്ങളും. അപ്പം നമ്മൾ ചില തോട്ട്സിൽ നമ്മൾ ഇൻവോൾവ് ആകാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ചില ആക്ടിവിറ്റീസ് അല്ലെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പം നമ്മൾ ഈ കോണ്ടംപ്ലേറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ നമ്മളൊരു സമഷ്ടിയായ ഒരു ഐയെ വെച്ചിട്ടാണ്, അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ തോട്ട്സിനെ വാച്ച് ചെയ്യുന്നതും ഒക്കെ. പക്ഷെ നമ്മൾ ആ ഇൻവോൾവ് ആകുന്ന അല്ലെങ്കിൽ ഒരു ആക്ഷനിൽ ഇൻവോൾവ് ആകുന്ന ആ മൊമെന്റിൽ നമ്മൾ ഈ ഐയെ മറന്നിട്ട് ആ ആക്ഷനകത്ത് ഐഡന്റിഫൈഡ് ആകുന്നും കൂടെ ഉണ്ട്. ഇൻവോൾവ്മെന്റിന്റെ കൂടെ തന്നെ ഐഡന്റിഫൈഡും കൂടെ ആകുന്നുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധയോടെ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോ കർമ്മവും ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവുകയും അതേസമയം തന്നെ ആ സമഷ്ടിയായ ഐയിൽ നിൽക്കുകയും വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ആ ശ്രദ്ധയോടെ കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അന്നേരം നമുക്ക് പ്രകൃതിയുമായിട്ട് ഒരു ഫൈറ്റിന്റെ ആവശ്യം വരുന്നില്ല, കാരണം പ്രകൃതി ആവശ്യപ്പെടുന്ന ഇൻവോൾവ്മെന്റ് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. പക്ഷെ ഐഡന്റിഫിക്കേഷൻ മാത്രമേ മാറി നമ്മൾ അവിടെ കൊടുക്കാതെ ഇരിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കർമ്മം ചെയ്യുന്നതാണോ കർമ്മയോഗം എന്ന് പറയുന്നത്? കർമ്മവും ഇൻവോൾവ്മെന്റും ഉണ്ട് കർമ്മത്തിൽ, അതേസമയം നമ്മളെ സമഷ്ടിയായ ഞാൻ എന്നുള്ള അറ്റ്ലീസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഇല്ല ആ ഒരു വിചാരത്തിലെങ്കിലും നിൽക്കുന്നു നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതാണോ കർമ്മയോഗം എന്ന് പറയുന്നത്? കർമ്മയോഗം സാധാരണ വിവക്ഷിക്കപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഇതല്ല. പക്ഷേ ഒരു ബോധപ്രാപ്തനായിരിക്കുന്ന ഒരാൾ, ഒരു ജ്ഞാനി, ഒരു അവധൂതൻ എന്തു വേണോ വിളിച്ചോളുക, അവരുടെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് കർമ്മയോഗ യഥാർത്ഥത്തിലുള്ള സഹജമായ കർമ്മയോഗത്തിലാണ് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ ശ്യാം പറഞ്ഞ രീതിയിലാണ്. അല്ലാതെ കർമ്മമാർഗം എന്ന് പറയുന്നത്, സാധാരണ കർമ്മയോഗം എന്ന് പറയുന്നത് ഈ സത്യാന്വേഷണത്തിൻ്റെ പന്താവിലെ ഏറ്റവും പ്രൈമറി ലെവലാണ്, ഏറ്റവും ആദ്യത്തെ ലെവലാണ്. കാരണം കർമ്മം ചെയ്യാൻ കർമ്മം ചെയ്യുന്നതാണ് പ്രകൃതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ജീവിയുടെ ധർമ്മം, ഡൂയിങ് എന്ന് പറയുന്നതാണ്. ആ ബീയിങ്ങിനകത്ത് നിന്ന് ഡൂയിങ് എന്ന് പറയുന്ന ഒരു പർപ്പസിനാണ് പ്രകൃതിയിലേക്ക് ഭവിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രാകൃതികമായിരിക്കുന്ന ഒരു ധർമ്മം എന്ന് പറയുന്നത് കർമ്മം ചെയ്യൽ എന്ന് പറയുന്നതാണ്. ആ കർമ്മം ചെയ്യലിൽ പുഷ്ടി വരുന്ന ഒരു ഭാവമാണ് കർമ്മയോഗം എന്ന് വിളിക്കുന്നത്. അടിസ്ഥാനപരമായി കർമ്മം ചെയ്തേ മതിയാവുകയുള്ളൂ. ആ കർമ്മം ചെയ്യുന്നത് എങ്ങനെ സാർത്ഥകമാക്കാം എന്ന ഒരു ശ്രദ്ധയാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് കർമ്മയോഗത്തിൻ്റെ തുടക്കം. അത് ആലോചിച്ചോണം. അതായത് നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ എങ്ങനെ അത് ഇത്രയും നല്ലതാക്കാം എന്നൊരു ചിന്തയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നായിരിക്കാം കർമ്മയോഗത്തിൻ്റെ തുടക്കം വരുന്നത്. അപ്പോൾ അത് കർമ്മയോഗത്തിൽ കർമ്മം തന്നെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ തന്ത്രം എങ്ങനെയാണോ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളെയും, ഇന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് സത്യാന്വേഷണത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നുവോ, അതുപോലെ കർമ്മം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു ധർമ്മത്തെ എങ്ങനെ സാർത്ഥകമായി ഉപയോഗിക്കാം, പർപ്പസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു അന്വേഷണമാണ് കർമ്മയോഗത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ കർമ്മയോഗം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ കർമ്മയോഗമാണ്. അതല്ല ശ്യാം ഉദ്ദേശിക്കുന്നത്. ശ്യാം ഉദ്ദേശിക്കുന്ന സമഷ്ടിയായിരിക്കുന്ന ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. അപ്പോൾ ഇത് സമഷ്ടിയായിരിക്കുന്ന ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാധകൻ എന്ന് പറയുന്ന ആൾ കർമ്മയോഗത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞു, എന്നാൽ ജ്ഞാനയോഗത്തിൽ എത്തിയിട്ടുമില്ല. ഇല്ലത്ത് നിന്ന് തിരിച്ചിരിക്കുകയും ചെയ്തു, അമ്മാതൊട്ടെത്തിയും ഇല്ല എന്ന് മലയാളത്തിൽ പറയുന്ന പോലെയാണ്. അതായത് ഇവിടം വിട്ടുകഴിഞ്ഞു, ഈ ലെവൽ വിട്ടുകഴിഞ്ഞു, മറ്റേ ലെവൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ആ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് അതല്ല ഐഡിയലായിട്ടുള്ള കർമ്മയോഗം എന്ന് നമ്മൾ സാധാരണഗതി പറയുന്നത് എന്ന് ഞാൻ പറയുകയാണ്. അല്ല, കർമ്മയോഗം ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർമ്മയോഗത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ വ്യാഖ്യാനങ്ങളെയും നമ്മൾ തെറ്റിക്കുകയാണെന്നോ അല്ലെങ്കിൽ അവയൊക്കെ ക്യാൻസൽ ചെയ്യുകയാണെന്നോ റദ്ദാക്കുകയാണെന്നോ ഒക്കെ ആളുകൾക്ക് തോന്നും. അതല്ല ശരി, അത് സത്യം തന്നെയാണ്. അത് സാധാരണക്കാരനായ സാധകന് മറ്റ് കാര്യങ്ങളൊന്നും ഏർപ്പെടാൻ പറ്റാത്തപ്പോൾ അവനവൻ്റെ ജോലി ചെയ്തുകൊണ്ട് മര്യാദയ്ക്ക് പോവുക എന്നുള്ള അടിസ്ഥാനപരമായ ധർമ്മം, അത് അവൻ ബീയിങ് ഇൻ ടു ദി പേഴ്സൺ ഓഫ് ഡൂയിങ് ആ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ അവൻ സത്യാന്വേഷണം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്രയും നാൾ
കർമ്മയോഗത്തിൽ കൂടെ കടന്നു പോയിട്ടാണ് ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. വാസ്തവത്തിൽ ഭക്തിയോഗം ഒരു ഒരു ഗ്രാജുവേഷൻ ഇൻ ടു ദി സ്റ്റേറ്റ് ഓഫ് ഡിവോഷനാണ്. അപ്പോൾ കർമ്മം ചെയ്യുന്നത് നമ്മുടെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ്. പിന്നെ കുറച്ച് മുമ്പ് ശ്യാം പറഞ്ഞതുപോലെ തന്നെ അവനവൻ എന്ന് പറയുന്ന ഒരു ഫോക്കസിലേക്ക് വരാതെ കർമ്മം ചെയ്യാൻ സാധ്യമല്ല എന്ന് ശ്യാം സൂചിപ്പിച്ചു. അത് തന്നെയാണ് കർമ്മയോഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി. ഞാൻ ചെയ്യുന്നു എന്നൊരു ബോധം ഒരുപക്ഷെ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് വളർന്ന് എല്ലാം ഞാൻ ചെയ്യുന്നു, പക്ഷെ ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത് എന്നൊരു ഭാവത്തിൽ, അഥവാ ഫലത്യാഗത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് മറ്റൊരു മാനസികാവസ്ഥയിൽ, ഓൾട്ടേർഡ് മെൻ്റൽ സ്റ്റേറ്റിലാണ് കർമ്മയോഗം എന്ന് പറയുന്ന സംഗതിയിൽ സാധാരണ സാധകനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഈഗോ എവിടെ സറണ്ടർ ചെയ്യാൻ ആരംഭിക്കുന്നു അവിടെയാണ് ഡിവോഷൻ, പാത്ത് ഓഫ് ഡിവോഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റ ഓഫ് ഡിവോഷനൊക്കെ ആരംഭിക്കുന്നത്, ഭക്തിയോഗം ആരംഭിക്കുന്നത്. അവിടെ അഹങ്കാരത്തിൻ്റെ സമർപ്പണമുണ്ട്. ഞാൻ എന്ന് പറയുന്നത് ഒരു തത്വത്തിന് മുമ്പിൽ, ഒരു ഗുരുവിൻ്റെ മുമ്പിൽ, ഒരു ഇഷ്ടദേവതയ്ക്ക് മുമ്പിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ, ഒരു ആശയത്തിൻ്റെ മുമ്പിൽ, കമ്മ്യൂണിസം പോലുള്ള പ്രത്യയശാസ്ത്രമാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, അതിൻ്റെ മുമ്പിൽ ഞാൻ വിധേയനാകുന്നിടത്ത് ആ ഡിവോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മനസ്സ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് നള്ളിഫൈ ചെയ്തുകൊണ്ട് ഒരു കളക്റ്റീവായിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റാണത്. സത്യാന്വേഷണത്തിൻ്റെ ഭാഗത്താണ് ഈ പറഞ്ഞ എല്ലാ ഈഗോയുടെ നള്ളിഫിക്കേഷനും നടക്കുന്നത്. അനിഹിലേഷൻ ഓഫ് ഈഗോ എന്ന് വിളിക്കുന്നതിൻ്റെ എല്ലാ ഭാവങ്ങളും സത്യാന്വേഷണത്തോടക്കം തന്നെയാണ്. അവിടെയാണ് ഡിവോഷൻ ഉണ്ടാകുന്നത്. ആ ഡിവോഷനിൽ കൂടെ എത്രയോ നാൾ സഞ്ചരിച്ചതിന് ശേഷം മാത്രമാണ് ജ്ഞാനത്തിൻ്റേതായ സ്റ്റേറ്റ് ഓഫ് അല്ലെങ്കിൽ പാത്ത് ഓഫ് വിസ്ഡം എന്ന് വിളിക്കുന്ന ജ്ഞാനമാർഗത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കുന്നത്. ജ്ഞാനമാർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് കർമ്മമാർഗമായിട്ട് ശ്യാം ചോദിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനകത്തെ ഒരു എന്താ പറയാൻ പറ്റും, ഒരു പാരഡോക്സ്. അതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കർമ്മമാർഗത്തിൽ പ്രവേശിക്കുന്നവൻ്റെ കാര്യമല്ല ഇപ്പോൾ ശ്യാം ചോദിച്ചത്. ഞാൻ ആ ചോദ്യത്തിലേക്ക് വരികയാണ്. ജ്ഞാനമാർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അതായത് ഞാൻ സമഷ്ടിയാണെന്നൊക്കെ ബോധം വെച്ചുകൊണ്ടിരിക്കുന്ന ആൾ കർമ്മം ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ആ വ്യഷ്ടിധർമ്മത്തിലേക്ക് പ്രവേശിച്ചേ മതിയാവുകയുള്ളൂ. ഇല്ലാതെ ഒരിക്കലും ചെയ്യാനൊക്കില്ല. സമഷ്ടിയായിരിക്കുന്ന ഞാൻ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. വ്യഷ്ടിയായിരിക്കുന്ന എൻ്റെ കൺസേൺ ആണല്ലോ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ ജോലി, എൻ്റെ കർത്തവ്യം, ഇതൊക്കെ വ്യഷ്ടിപരം എൻ്റെ വ്യഷ്ടി ധർമ്മത്തിൽ നിന്നുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് അതിലേക്ക് ചുരുങ്ങുന്നു എന്ന് കരുതണ്ട. മറിച്ച് എങ്ങനെയാണോ ബോധം പ്രപഞ്ചമായി തീരുന്നത് ഒരു ചുരുക്കമായിട്ട് ആരും കാണുന്നില്ലാത്തതുപോലെ, സമഷ്ടിയായിരിക്കുന്ന ഞാൻ ഈ പറഞ്ഞ വ്യഷ്ടിയായിട്ട് ഭവിക്കുന്നു. അതൊരു മാനിഫെസ്റ്റേഷനാണ്, ഒരു ആവിർഭാവമാണ്. അങ്ങനെ മാത്രമേ എനിക്ക് കാണാനുള്ളൂ. അല്ലാതെ അതിനെ ചുരുങ്ങലായിട്ടൊന്നും കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ ചുരുങ്ങലാണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ പിന്നെ സമഷ്ടിഭാവത്തിൽ ഇരുന്നുകൊണ്ട് ഒരു കർമ്മവും ചെയ്യാതെ ഒരു ആഹാരം നേരെ മുമ്പേ വരികയാണെങ്കിൽ മാത്രം കഴിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഇടപെടാതെ ഇരിക്കാനൊക്കെയുള്ള വ്യാപാരങ്ങളിലേക്ക് മനസ്സ് പോകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചൈതന്യങ്ങളിലേക്ക് മനുഷ്യൻ പോകാം. അതൊക്കെ കുറേ കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ ഘട്ടം തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും വീണ്ടും പഴയതുപോലെ ആവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് സാധകന്മാരെ ഒരുപക്ഷെ കാണാം. അവരൊന്നും ചെയ്യുന്നില്ലാത്ത പിന്നെ നൈസർഗികമായിരിക്കുന്നൊരവസ്ഥയിൽ കഴിഞ്ഞു കൂടുന്നു നമുക്ക് തോന്നും. പക്ഷേ കുറേ കഴിയുമ്പോൾ അവരാ നൈസർഗികാവസ്ഥയൊക്കെ വിട്ട് അവരെ അവരുടേതായ ലേബേർഡ് സ്റ്റേറ്റിനകത്തേക്ക് അവർ തീണ്ടു തിരിച്ചു വന്ന് ജീവസന്താനം. കാരണം പ്രകൃതിയുടെ ധർമ്മമാണത്. പ്രകൃതിക്കകത്ത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ശ്വസിക്കുന്നു. ഞാൻ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നിടത്തോളം കാലം എനിക്ക് പ്രകൃതിയോടൊരു മമത, അല്ലെങ്കിൽ ക്ഷമിക്കുന്ന ഒരു ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാകുന്നു, ഒരു കടമയുണ്ടാകുന്നു, ഒരു ബാധ്യത ഉണ്ടാകുന്നുണ്ട്. ഞാൻ ആ സമൂഹം ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്നു, സമൂഹം നെയ്യുന്ന വസ്ത്രം ധരിക്കുന്നു, ഇതൊക്കെ തന്നെ ഒബ്ലിഗേഷനാണ്. അതിനെയൊന്നും മറന്നുകൊണ്ട് ഒരു സന്യാസിക്ക് ജീവിക്കാനൊക്കെ ഇല്ല. അത് ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന വിഷയമാണ്. ആരാണിതിനെ നിഷേധിക്കുന്നത്? ഇതൊക്കെ ഈ പറഞ്ഞ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നില്ലേ, എന്നിട്ടല്ലേ ഇത് പ്രസംഗിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ, പ്രകൃതിയിൽ ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഇല്ല. പരൻപുമാനും പ്രകൃതി സഹായൻ പ്രപഞ്ചഘടനത്തിൽ എന്ന് ഉള്ളൂർ മഹാവി ഉള്ളൂർ പ്രേമസംഗീതത്തിൽ പാടി വയ്ക്കുന്നുണ്ട്. അവരുടെ അർത്ഥം പറയുന്നത് വേറൊരു കാര്യത്തിലാണെങ്കിൽ പോലും നമുക്കിവിടെ അത് ഉപയോഗിക്കാം. ആ പ്രകൃതിയുടെ, അതായത് ഗുണപ്രകൃതിയുടേതായ സ്റ്റേ ഒരു ഒരു ഹെൽപ്പോട്, ഒരു സഹായത്തോടു കൂടിയാണ്
അവൻ്റെ സാധനയും അന്വേഷണവും പോലും തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം അവൻ്റെ കയ്യിലിരിക്കുന്ന ടൂൾ അതാണ്. ബിക്കോസ് ഈസ് തറലി ലിമിറ്റഡ്. എന്താണോ അൺലിമിറ്റഡ് ആണെന്നുള്ള ബോധം വരുന്നത് അവിടെ പ്രകൃതിയെ ഉപേക്ഷിക്കാം, പ്രകൃതി ജയം സംഭവിച്ചു. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അത്തരത്തിലൊരു വ്യക്തി പ്രകൃതിയെ നിഷേധിക്കുന്നില്ല. കാരണം പ്രകൃതി താൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്നു. തൻ്റെ ബിംബം കണ്ണാടി കാണുന്ന തൻ്റെ പ്രതിബിംബം പോലെ താനുമായിട്ട് ഏകാത്മകമാണ് പ്രകൃതി എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾക്ക് പ്രകൃതിയെ നിഷേധിക്കാനൊന്നും പറ്റില്ല. പ്രകൃതിയെ നിഷേധിക്കുന്നില്ല, പ്രകൃതിയെ സ്നേഹപൂർവ്വം അനുകമ്പാപൂർവ്വം ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം എന്നുള്ള പോലെ, ഒരു ഒളിച്ചുകളി പോലെ പ്രകൃതിയോട് തന്നെ ലീലയിലേക്ക് ഏർപ്പെടുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇത് ബോധപ്രാപ്തിൻ്റെ കാര്യമാണ്. ആ ബോധപ്രാപ്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ശ്യാം സൂചിപ്പിച്ചതുപോലെ അനുനിമിഷം ഈ പറഞ്ഞ ഒരു ദോലന പ്രക്രിയയുടെ ഭാഗമായിട്ട് അവൻ വ്യഷ്ടിധർമ്മത്തിലേക്ക് വരികയും ആ വ്യഷ്ടി കർമ്മങ്ങളൊക്കെ ചെയ്യുകയും സമഷ്ടിഭാവത്തിൽ ഓരോ സെക്കൻഡും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. ആവശ്യാനുസരണം, അല്ലാതെ ഇത് മുഴുവൻ ക്യാൻസൽ ചെയ്തിട്ട് മറ്റതിനെ എടുത്ത് അടിയുന്നു എന്ന് വിചാരിക്കരുത്. ഓ, ഒരു ജൂനിയർ വക്കീല്, ഉദാഹരണത്തിന് ഒരു ഡിസ്ട്രിക്ട് കോർട്ടിലൊക്കെ അപ്പിയർ ചെയ്യുന്ന, ട്രയൽ കോർട്ടുകളിൽ അപ്പിയർ ചെയ്യുന്ന ഒരു വക്കീൽ, ഞാനിപ്പോൾ ഒരു വക്കീലായതുകൊണ്ട് വക്കീലിൻ്റെ കാര്യം പറയാനായിട്ട് എളുപ്പമായിരിക്കും. ട്രയൽ കോർട്ടിൽ അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വക്കീൽ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ അത്യാവശ്യമുള്ള ഒരു കേസുകൾ വരുമ്പോൾ ട്രയൽ കോർട്ടിൽ നിന്ന് അപ്പിയർ ചെയ്യും. അപ്പോൾ അവിടെ ഹൈക്കോർട്ടിൽ വിളി പറയുന്ന പോലുള്ള പ്രസൻറ്റേഷനേ അല്ല, ചിലപ്പോൾ എല്ലാം വ്യത്യാസമാണ്, പല കാര്യങ്ങളും വ്യത്യാസമുണ്ട്. ജഡ്ജിമാരോട് സംസാരിക്കുന്ന രീതി വ്യത്യാസമുണ്ട്, പല കാര്യങ്ങളിലും ആ റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു ട്രയൽ കോർട്ടിൻ്റെ സ്വഭാവം കൈക്കൊണ്ടുകൊണ്ട് ട്രയൽ കോർട്ടിൽ അപ്പിയർ ചെയ്യുന്നൊരു വക്കീലിൻ്റെ സ്വഭാവത്തിലേക്ക് അയാൾ ചുരുങ്ങും. എന്തോ അയാൾ മാറുന്നുണ്ടോ? ഇല്ല. അയാൾ ആ സമയത്ത് ഒരു ഹൈക്കോർട്ട് വക്കീലല്ലാതാവുന്നുണ്ടോ? ഇല്ല. ഹൈക്കോർട്ടിൽ പോകുമ്പോൾ അപ്പിയർ ചെയ്യുമ്പോൾ വേറെ തിരിച്ചൊരു മറ്റൊരു ഭാവത്തിലേക്ക് അയാൾ പ്രവർത്തിക്കുന്നു. അയാൾ ട്രയൽ കോർട്ടിൽ അപ്പോൾ പോവില്ലേ? പോകാൻ പറ്റും. അയാൾ താങ്കളൊരു ഹൈക്കോർട്ട് വക്കീലാണല്ലോ, ട്രയൽ കോർട്ടിൽ പോകില്ലേ എന്ന് വെച്ചാൽ അയാൾ ഇച്ഛയാണ്, ഞാനങ്ങനെ അപ്പിയർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ഓക്കെ. പക്ഷേ രണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണോ ഈ ധർമ്മങ്ങളിലൂടെ കടന്നു പോകുന്നത്, അതുപോലെ സമഷ്ടി വ്യഷ്ടി ധർമ്മങ്ങളിലൂടെ മനസ്സ് കടന്നു പോവുകയും സമഷ്ടി അഹങ്കാരവും വ്യഷ്ടി അഹങ്കാരവും മാറി മാറി പ്രവർത്തിക്കുകയും കർമ്മനിരതമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ വ്യഷ്ടിധർമ്മം പിന്നെ ഏറ്റവും പൂരിതമായി പ്രവർത്തിക്കുകയും ഏറ്റവും സാച്ചുറേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരവസ്ഥയും ഉണ്ടാകുകയും ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, ഒരിക്കലും അവിടെ വ്യഷ്ടിധർമ്മമൊന്നും ഇല്ലാതാകുന്നു, താൽക്കാലികമായിട്ട് പോലും ഇല്ലാതാവുന്നില്ല, ഒരിക്കലും അതിനെ നിഷേധിക്കുന്ന ഇല്ലേ ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു വിഷയം. മനസ്സിലായോ? മനസ്സിലായോ? ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ആ,